അതായത് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ പ്രവാചകന്മാരോട് തങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് അല്ലല്ലാതെ മറ്റാരെങ്കിലും ഇബാദത്ത് ചെയ്യാനുള്ള അനുമതി അള്ളാഹു തആല തന്നിട്ടുണ്ടോ? അപ്പൊ തനിക്ക് ആവശ്യമുള്ള താൻ അറിയേണ്ടതായ ഒരു കാര്യത്തിൽ കഴിഞ്ഞുപോയ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ ആയ അംബിയാ മുർസലുകളോട് വിളിച്ച് സഹായം ചോദിക്കാം എന്നാണ് ആയത്തിന്റെ അർത്ഥം. ഇവിടെ ഈ നിശ്ചിത വിഷയത്തില് തൗഹീദ് സംബന്ധമായ വിഷയത്തിൽ ഷിർക്കിന് വല്ല മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് പറഞ്ഞത്. ഒരു വിഷയം ചോദിക്കാൻ പറഞ്ഞാൽ തത്തുല്യമായ ഏത് വിഷയവും ചോദിക്കാലോ. ഖുർആൻ നേരെ പറയണ എന്താണെന്ന് വെച്ചാൽ, ഒരു തൗഹീദിന്റെ വിഷയത്തിൽ മറ്റുള്ളവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി നിറഞ്ഞ ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ അല്ലാത്ത വസ്തുക്കൾക്ക് ആരാധിക്കുന്നു കാണുന്നു. എന്നാൽ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകന്മാര് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ അള്ളാഹു തആല നിങ്ങൾ ആരെങ്കിലും മുഖേന ഈ ലോകത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം അവരിൽ നിന്ന് അറിയണം ലഭിക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതവരോട് നിങ്ങൾക്ക് ചോദിക്കാം എന്ന് ആയത്തിന്റെ അനുമതിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധിക്കുന്ന അവരുടെ പരിധിയിൽപ്പെടുന്ന ഏത് കാര്യങ്ങളും അവരോട് ചോദിക്കാം എന്നതിന് ഖുർആൻ ഈ ആയത്ത് അള്ളാഹു അനുമതി തരുന്നു. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയതാ, വസൽ എന്ന് പറഞ്ഞ അംറാണ്, അംറ് വുജൂബിനാണെന്ന കണക്ക്, നിർബന്ധമാണ് ചോദിക്കരുത്, അതില്ലെങ്കിൽ സുന്നത്ത് വരും. പക്ഷേ ഇത് രണ്ടും വരാതെ ചിലപ്പോൾ ജായിസിനും വരാറുണ്ട്. ഇതുപോലെ ജുമാ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പള്ളിയിൽ ഇരുന്നോളണമെന്നില്ല, ഭൂമിയിൽ വ്യാപിച്ചുകൊള്ളൂ. വബുത്തവും ഫദലില്ല, അള്ളാഹുവിന്റെ ഫദലിൽ നിന്ന് തേടിക്കോളൂ. ഇവിടെയും കൽപ്പന തന്നെയാണുള്ളത്. ഈ കൽപ്പനയിൽ സുന്നത്ത് എന്നും പറയാൻ പറ്റൂല, വുജൂബ് എന്നും പറയാൻ പറ്റൂല, ജായിസ് എന്നാ പറയണ്ടേ. അപ്പൊ ഇത് മൂന്നിനും കൽപ്പന വരും. ഇപ്പൊ ഇവിടെ ചുരുങ്ങിയത് വസൽ എന്ന ഈ അംറിന്റെ കൽപ്പന മൂന്നാൽ ഒന്ന് വന്നേ പറ്റൂ. ഒരു പക്ഷേ നിർബന്ധമാണ്, നിർബന്ധമാണെന്ന് ആരും പറയുന്നില്ല. അപ്പൊ പിന്നെ രണ്ടാൽ ഒന്നേ വരുള്ളൂ. ഒരു പക്ഷെ അങ്ങനെ ചോദിക്കൽ ആവശ്യമാവുന്ന സമയത്ത് ചോദിക്കൽ നല്ലതാണ്, പുണ്യകർമ്മമാണെന്ന് വരും. അതല്ലെങ്കിൽ അതുകൊണ്ട് വിരോധമല്ല, ജായിസാണ്, തെറ്റില്ല എന്ന് വരും. ഇതാണ് വാദപ്രതിവാദരംഗത്തൊക്കെ പറയുന്നത്. കാരണം അള്ളാഹു തആല ചോദിക്കാൻ കൽപ്പിച്ചപ്പോൾ മൂന്നാലൊരർത്ഥം അവിടെ നിർബന്ധമായും വരണം. എന്താണ് അർത്ഥം? ഒന്നിക്കൽ നിർബന്ധമാണ് ചോദിക്കലും, അതല്ലെങ്കിൽ സുന്നത്താണ് ചോദിക്കലും. അത് രണ്ടും അല്ലെങ്കിൽ ചോദിക്കൽ ജായിസാണ്. കൽപ്പന വന്നാൽ ജായിസാണെന്നതിൽ കുറഞ്ഞിട്ട് വരുന്ന ഒരർത്ഥം ലോകത്തെവിടെയില്ല. അപ്പോ ഒരു കാര്യം ആവശ്യമുണ്ടാകുമ്പോൾ ആവശ്യമാവുന്ന ഘട്ടത്തിൽ അവരോട് ചോദിക്കാം എന്ന് അള്ളാഹു അനുമതി തന്നിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കാം, നമ്മൾ അത്രേ പറയുന്നുള്ളൂ, ചോദിക്കാം. ഏത് അത് ഉസൂല് പറയുന്നതാ, തഫ്സീറല്ല അറിയാ. അംറിന് എന്തൊക്കെ അർത്ഥം വരുന്നുള്ള അത് ഉസൂല് പറയുന്ന നിയമങ്ങളാ. അതിൽ പിന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമല്ലാതെ അംറ് എല്ലാത്തിനും ഒരു കണക്ക് തന്നെ. ആയത്തിന് അംറ് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്ത് നിന്നൊരു അംറ് കൽപ്പന വന്നാൽ ആ കൽപ്പന മൂന്നാലൊന്നായേ പറ്റൂ. അത് ഈ കീപ്പെട്ട് വരാൻ പാടില്ല എന്നുള്ള ഉസൂലിൽ ഇജ്മാഅാണ്. ഉസൂലിന്റെ വിഷയത്തിലെ ഖിലാഫേ ഇല്ല. അതായത് ഒരു പക്ഷേ വുജൂബിനാകും, അതല്ലെങ്കിൽ സുന്നത്തിനാകും, അത് രണ്ടും അല്ലെങ്കിൽ ജായിസിനാകും. ജായിസിനും വന്നതിന്റെ ഉദാഹരണം അപ്പൊ പറഞ്ഞത് ഖുർആൻ രണ്ട് അംറ് വന്നു, ഉപത്തവും അമ്ര തന്നെയാണല്ലോ. ഈ രണ്ട് അംറിന് അവിടെ വുജൂബ് എന്നും സുന്നത്ത് എന്നും അർത്ഥം വെക്കാൻ കഴിയില്ല. ജുമാ കഴിഞ്ഞാ പള്ളി എന്ന് പോരല്ലോ വുജൂബാന്നില്ലല്ലോ, എന്നാൽ സുന്നത്താന്ന് അങ്ങനെയും പറയാൻ പറ്റൂല, ജായിസാണ്. അന്നതുപോലെ ഫദലിൽ നിന്നിട്ട് തേടലും ജായിസാണ്. ഇത് ഈ കുറയില്ല. ഇത് കുറഞ്ഞിട്ട് ഒരു അംറ് അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ കലാമിലോ അള്ളാഹു റസൂലിന്റെ കലാമിലോ വരാൻ പാടില്ല. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് എവിടെ വരും? ജായിസാണെന്നെങ്കിലും വരും, ചോദിക്കൽ ജായിസാണ്, അല്ലെങ്കിൽ പുണ്യകർമ്മമാണ്, വുജൂബാണ്. വുജൂബാണെന്ന് വരാത്തടത്തോളം പിന്നെ പുണ്യകർമ്മമാണെന്നോ അതല്ലെങ്കിൽ ജായിസാണെന്നോ വരും. അത് കീപ്പെട്ട് വരൂല. ഞാൻ ഉദ്ധരിച്ച് എതിരായിട്ട് എവിടെയും ഒരു തഫ്സീറിലും പറഞ്ഞിട്ടില്ല. പലരും അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നതുകൊണ്ട്
ദ്വാരെന്ന് ലോ ഓ ഇങ്ങനെ ഒരു ഒഴുക്കം പറച്ചിൽ പറഞ്ഞു പോയക്കാണ്. അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ തൊലി പൊളിച്ച് കമ്പെന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുതയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ചർച്ച പലരും ചെയ്തിട്ടില്ല. കാരണം അത് അത്രയും വ്യക്തമാണ്, എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് എന്നത് കൊണ്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല. പക്ഷേ ഏത് കാര്യത്തിലും ദീർഘദൃഷ്ടിയോടുകൂടി, പ്രത്യേകിച്ച് വ്യത്യസ്ത ചിന്താഗതിക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ആളുകളുടെ വാദഗതികളും ആശയങ്ങളും അടിവേറത്ത് ഗണ്ണിച്ച് അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കി ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളുടെ ജീവിതകാലത്ത് നിലവിലുണ്ടായിരുന്ന എല്ലാ മുബത്തദീ പ്രസ്ഥാനങ്ങളും നിശബ്ദരായി അവര് അടങ്ങി ഒതുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ രംഗത്ത് ശോഭിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്ത് സുപരിചിതനായതുകൊണ്ട് തന്നെ ആവശ്യമാണെന്നറിഞ്ഞ് ഓരോന്നും മർമ്മത്തിൽ ആയുധം വെക്കാൻ ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ തഫ്സീർ പോലെ വേർന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ രംഗത്തുള്ള പരിചയമാണത്. മറ്റുള്ളവർ അതിന്റെ ആവശ്യം ഒരു പോയി ചിന്തിക്കണതാണ്, എല്ലാവർക്കും തിരിയാ. ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ, മൗലവി പറഞ്ഞേക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും തിരിയില്ലേ. പക്ഷെ അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും തിരിയാതായി. തിരിയാതായപ്പോ പിന്നെ തിരിയേണ്ടി വന്ന് ഇങ്ങനെയൊക്കെ വരുന്നു. ഇങ്ങനെ പല ഗോഷ്ഠികളും കാണിച്ച് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വിശ്വാസത്തെ കലക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരിൽ എടുക്കാനുള്ള ഒരു ആയുധം എന്ന നിലക്ക് ഇമാം റാസി റളിയല്ലാഹു തആലന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അത് പറഞ്ഞു പറഞ്ഞു. അതുകൊണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല എന്നല്ല, ഇതിനെ ഗണ്ണിച്ച ഒരാളുമില്ല. തഫ്സീർ അതാണ്, മുൻഗാമികളോ പിൻഗാമികളോ ആയ തഫ്സീറുകളുടെ ഇമാമിങ്ങളിൽ ഒരൊറ്റ ഇമാമും ഈ അർത്ഥം ശരിയല്ല എന്നോ ഇത് ഗണ്ണിക്കുകയോ ചെയ്തതില്ല, ആരുമില്ല. പലരും വിശദമായി പറഞ്ഞിട്ടില്ല, ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇമാം റാസി അങ്ങനെ ആഴത്തിലിറങ്ങി പറഞ്ഞു. അതിന്റെ കാരണം ഇതാ, ഈ പല തർക്ക വിഷയങ്ങളും റാസിയെ ഉദ്ധരിക്കാനുണ്ടാകുന്ന പ്രധാന കാരണവും അതാണ്. ഓരോന്നും അതിന്റെ മർമ്മത്തിൽ തൊട്ട് കാര്യങ്ങൾ. പിന്നെ അങ്ങനെ പറഞ്ഞ ഒരാൾ ഇമാം വസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. ഇമാം വസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഫ്സീർ ഇന്ന് പ്രിന്റ് ചെയ്ത് ലഭിക്കാത്തതുകൊണ്ട് ചില ലൈബ്രറികളിലൊക്കെ കയ്യെഴുത്ത് കോപ്പിയായി സൂക്ഷിക്കപ്പെടുന്നതായതുകൊണ്ട് അത് നമുക്ക് വ്യാപകമായി ഉദ്ധരിക്കാൻ നിവൃത്തിയില്ല. അവർ രണ്ടുപേരുമാണ് യഥാർത്ഥത്തിൽ ഈ രംഗത്തെ അധികായന്മാരായ വസ്തുതകളെ വസ്തുതാപരമായി തന്നെ സമീപിച്ച് അതിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കാണിച്ചു തന്നവര്. മറ്റൊരൊന്നും മോശക്കാരായിട്ടല്ല, അതുപോലെ പറഞ്ഞ ആൾ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം അശ്ഹർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ തഫ്സീറൊക്കെ താർത്താരി ആക്രമണത്തിലൊക്കെ തീയിട്ട് കരിച്ചു പോയിപ്പെട്ട ഇതാണെന്ന് പറയണം. അതിന്ന് ലോകത്ത് ലഭ്യമല്ല. 300 കൊള്ളിയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം അശ്ഹർ റളിയല്ലാഹു തആല അൻഹു തഫ്സീർ. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഇല്ല, നഷ്ടപ്പെട്ടുപോയി. വസാലി ഇമാമിന് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇൻഷാല്ലാ അധികം താമസിയാതെ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ അതാത് ലൈബ്രറികളിൽ അടിഞ്ഞുകിടക്കുന്ന വിലപ്പെട്ട രത്നങ്ങളാവുന്ന പഴയ കിതാബുകൾ ഇപ്പോ പലരും നോക്കി കണ്ടെത്തി പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെ ഓരോന്നും വസ്തുതാപരമായി കാര്യങ്ങൾ സമീപിച്ച് വസ്തുനിഷ്ഠമായി അതിന് പറ്റിയിട്ട് വിവരങ്ങൾ തരുന്ന ഇത് കാണാം. അതിപ്പോ ഇങ്ങനെ അവിടെ ഒക്കെ ഇമാം തബരി എല്ലാ സ്ഥലത്തും താബുദൂനാ താബുദൂനാ താബുദൂനാണ് ഒറ്റ സ്ഥലത്തല്ല, അങ്ങനെ വന്ന 100-ലധികം സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ താബുദൂനാണ്. ആ ഇന്നല്ലദീന തദൂന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. അതാ അങ്ങനെ ആയത്ത്, ഏതായത്താ ഉദ്ദേശിച്ച്? അങ്ങനൊരായത്തുണ്ട്, അല്ലാതെ നിങ്ങൾ ആരാധന അർപ്പിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുകളിൽ പലതും ഇന്ന് ലഭ്യമല്ല. ഫിഖ്, ഉസൂല് എന്നിവയിൽ ഉള്ള മുഖ്യമായ കിതാബുകളൊക്കെ ലഭിക്കും എന്നതൊഴിച്ചാൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ തന്നെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇന്ന്
മുസ്നദ് ഷാഫി എന്ന പേരിൽ ലഭ്യമാവുന്നുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഗ്രന്ഥമായി പിൽക്കാലത്ത് ലഭിച്ചിട്ടില്ല. അതിന്റെ കാരണം ഫുഖഹ ഫിഖ് പണ്ഡിതന്മാർ എന്ന പേരിൽ അവർ ലോകത്ത് പ്രസിദ്ധരായപ്പോൾ ഫിഖും ഫിഖിന് ലോക മുസ്ലിങ്ങൾക്ക് തന്നെ നിദാന ശാസ്ത്രം എന്ന് പറയുന്ന ഉസൂൽ ക്രോഡീകരിച്ച് നൽകിയത് ഇമാം ഷാഫി ആയതുകൊണ്ട് ആ വിഷയം വളരെ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ കാര്യമായി പിന്തുടരുകയും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ വേദി യഥാർത്ഥത്തിൽ ഫിഖും ഉസൂലുമായി പണ്ഡിതന്മാർ കാണുകയും അത് പിന്തുടരുകയും ചെയ്തതുകൊണ്ട് മറ്റേത് അപ്രസക്തമായി അതുകൊണ്ടോ അതല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെടാത്തത് കൊണ്ടോ ഗ്രന്ഥമായി ലഭിക്കാത്തത് കൊണ്ടോ ഇന്ന് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭിക്കുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് അതിലൊന്നും അഭിപ്രായമില്ല എന്നുള്ള അഭിപ്രായം അർത്ഥം വരില്ല. മറിച്ച് ഇന്നുള്ള ഈ തർക്കം അക്കാലത്തില്ല. ഈ തർക്കം ലോകത്ത് വന്നത് അഥവാ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാളോട് സഹായം തേടൽ അവർ നമ്മൾ പോലെയുള്ള പടപ്പുകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും പടപ്പുകളിൽപ്പെട്ട ഒരു പടപ്പിനും അള്ളാഹു കൊടുക്കുന്നതല്ലാതെ സ്വന്തമായ ഒരു കഴിവില്ല, അള്ളാഹു കൊടുക്കുന്ന കഴിവ് മാത്രമേ അവർക്കുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച അമ്പിയാക്കൾ ഔലിയാക്കൾ അവർക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത് മുഅ്ജിസത്താവുന്ന കഴിവുകളെ കൊണ്ട് സഹായം ചെയ്യുമെന്ന് വിശ്വസിക്കുകയോ ആ അടിസ്ഥാനത്തിൽ അവരോട് സഹായം ചോദിക്കുകയോ ചെയ്യുന്നത് അനുവദനീയമാണോ അല്ലേ എന്നൊരു തർക്കം തന്നെ ഹിജ്റ 8-ാം നൂറ്റാണ്ട് വരെ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടേ ഇല്ല. ഇത് ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ആരും ഗണ്ണിച്ചിട്ടും ഇല്ല. അപ്പൊ 8-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനൊരു തർക്കം നിലവിൽ വരുന്നത്. ഈ തർക്കം നിലവിൽ വന്നപ്പോ പിന്നെ അതിനുശേഷം വന്ന പണ്ഡിതന്മാർ രണ്ടാലൊന്ന് തീർത്ത് പറയും, ഒരു കൂട്ടരതിനെ എതിർക്കുന്നവരായി ശരിയല്ല എന്ന് പറയും, അനുകൂലിക്കുന്നത് അതിന്റെ ന്യായവും പറയും. അതിന് മുമ്പുള്ളവർ ഇതിന് സഹായകമായി പറഞ്ഞ സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പോൽബലകമായി അത് കൊടുക്കും എന്ന് മാത്രം. അതിനു മുമ്പ് അങ്ങനെ ഒരു തർക്കവും ചർച്ചയും നിലവിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുമ്പുള്ള ആളുകളിൽ ഇങ്ങനെ ചർവിത ചർവണം ചെയ്തുള്ള ഒരു ചർച്ചയോ അങ്ങനെയുള്ളതായ ഒരു വിശദീകരണങ്ങളോ അവരുടെ കിതാബുകളിലോ അവരുടെ ഉദ്ധരണികളിലോ കാണുന്നില്ല. കാരണം ആവശ്യമില്ലാത്തത് കൊണ്ട് അവർ ചെയ്തിട്ടില്ല. എന്നാൽ അതിലേക്ക് സൂചന കൊടുക്കുന്ന അതിനെ സഹായിക്കുന്ന നിലക്കുള്ള തെളിവുകൾ അവരുടെ ഉദ്ധരണികളിൽ നിന്നിട്ട് കിട്ടും.